ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഡീനിയൻ ചെടികൾ വളർത്തുന്നതിൽ കോമൺ ആയിട്ട് വരുന്ന ചില ഡൌട്ട്സിനെ കുറിച്ചാണ് ഞാൻ അഡീനിയൻ ചെടികളെ കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പേർ ചില ഡൗട്ട്സ് ചോദിക്കാറുണ്ട് അതിലുള്ള ചില ഡൗട്ട്സും കമ്മ്യൂണിറ്റി ടേബിൾ ഞാൻ ഈ വീഡിയോ കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ അതിൽ ചോദിച്ചിരുന്ന ചില ഡൌട്ട്സിനെയും ചേർത്താണ് ഇന്ന് നോക്കാൻ പോകുന്നത് അഡീനിയം ചെടികളുടെ പോർട്ടി മിക്സിൽ എന്തൊക്കെ ചേർക്കണം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഗാർഡൻ സോയിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കമ്പോസ്റ്റ് ട്വന്റി പെർസെൻറ്റേജ് ആറ്റുമണൽ ടെൻ പെർസെൻറ്റേജ് കൊക്കോബിറ്റ് ഇതിൽ ആറ്റുമണൽ ഇല്ലെങ്കിൽ എംസ് സാൻഡ് അതായത് പാറപ്പൊടിയും യൂസ് ചെയ്യാം അഡീനിയം പ്ലാന്റ്സിന് വെയിൽ ആവശ്യമുണ്ടോ അഡീനിയം പ്ലാന്റ്സിന് വെയിലാണ് അത്യാവശ്യ ഘടകം ദിവസം സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഡയറക്റ്റ് സൺലൈറ്റ് തീർച്ചയായിട്ടും വേണം മിനിമം ഫൈവ് അവേഴ്സ് എങ്കിലും സൂര്യപ്രകാശം കിട്ടിയാലേ ചെടി നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വളരുകയും പൂക്കൾ പൂക്കുകയും ചെയ്യും അഡീനിയം പ്ലാന്റ്സിന് ദിവസവും വെള്ളം ഒഴിക്കണോ അടീനിയം പ്ലാന്റ്സിന് വെള്ളം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ നോർമൽ പ്ലാന്റ്സിനെ പോലെ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസത്തിനൊരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തണുപ്പ് കാലത്ത് അഞ്ച് ദിവസത്തിനൊരിക്കലും നല്ല വെയിലുള്ള സമയത്ത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മഴക്കാലം ചെടിയുടെ ചുവട് ഉണങ്ങിയിരുന്നാൽ മാത്രം വെള്ളം ഒഴിക്കണം ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കരുത് ഓൺലൈനിൽ അടീനിയം പ്ലാന്റ്സിന്റെ വിത്തുകളും അഡീനിയം പ്ലാന്റ്സ് വാങ്ങിയാൽ സെയിം കളറായിട്ട് വരുമോ ഓൺലൈനിൽ അഡീനിയം പ്ലാന്റ്സിന്റെ സീഡ്സ് വാങ്ങുമ്പോൾ അവർ ഒത്തിരി കളേഴ്സ് കാണിക്കാറുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജും നമുക്ക് കിട്ടുന്ന സീഡ്സ് അവർ കാണിക്കുന്ന കളറിൽ വരാറില്ല മാക്സിമം വിത്തുകളും നോർമൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലാണ് വരാറുള്ളത് സീഡ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന മാക്സിമം സീഡ്സും ആണ് അടീനിയൻ ചെടികൾ വാങ്ങുന്നത് എപ്പോഴും കറക്റ്റായ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് മാത്രം മേടിക്കണം നമുക്ക് അയച്ചു തരുന്ന ചെടികളിൽ ഏതെങ്കിലും ചില ചെടികൾ മാത്രമേ പൂക്കളോടു കൂടി വരാറുള്ളൂ പൂക്കളില്ലാതെ ചെടികൾ വരുമ്പോൾ ചിലപ്പോൾ ചെടികൾ മാറിപ്പോകാറുണ്ട് അതുകൊണ്ട് ചെടികൾ എപ്പോഴും റെപ്യൂട്ടർ സെല്ലറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് നല്ലത് അടീനിയം ചെടികളെ മഴയത്ത് വയ്ക്കാൻ പറ്റുമോ വലിയ ചെടികളാണെങ്കിൽ വലിയ കുഴപ്പമില്ല ചെറിയ ചെടികളാണെങ്കിൽ മഴക്കാലം ഷേഡിൽ മാറ്റി വെക്കുന്നതാണ് നല്ലത് മഴക്കാലത്ത് അടീനിയം ചെടികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൂണിങ്ങിൽ ഉണ്ടാകുന്ന ചില ഡൗട്ട്സിനെ കുറിച്ച് നോക്കാം ഫസ്റ്റ് പ്രൂണിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് ചെടി വളർന്ന് അതിന്റെ കമ്പ് കുറച്ച് മെച്ചുവർ ആകാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് പ്രൂണിങ് ചെയ്തു കൊടുക്കാം ചെടിയുടെ സ്റ്റെം സൈസ് ഒന്ന് ടു ഒന്നര സെന്റിമീറ്റർ തിക്നസ് ഉണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റെം ആയിട്ട് നിൽക്കുന്ന ചെടി പ്രൂൺ ചെയ്യാമോ അഡീനിയം പ്ലാന്റ് ഒരു സ്റ്റെം കൊണ്ട് നിന്നാലും ചെടിയെ പ്രൂൺ ചെയ്യാം എല്ലാ അഡീനിയം പ്ലാന്റ്സും വളർന്നു വരുമ്പോൾ ഒരു സ്റ്റെം കൊണ്ടാണ് നിൽക്കാറുള്ളത് അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇതുവരെ പൂക്കാത്ത ചെടിയെ പ്രൂൺ ചെയ്യാൻ പറ്റുമോ പ്രൂൺ ചെയ്യാം അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ഒത്തിരി ശിഖരങ്ങൾ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ഫ്ലവറിംഗ് ഹെഡ്സും കിട്ടും അതുകൊണ്ട് പൂക്കളുടെ എണ്ണവും കൂടും പ്രൂൺ ചെയ്യേണ്ട കറക്റ്റ് സമയം ഏതാണ് തണുപ്പ് കാലം തീർന്ന് വേനൽക്കാലം തുടങ്ങുന്ന ഫെബ്രുവരി മാസത്തിന്റെ എൻഡാണ് കറക്റ്റ് ടൈം അഡീനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്യാൻ പറ്റിയ സമയം ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഫെബ്രുവരി മാസം കഴിഞ്ഞ് അടുത്ത മൂന്ന് മാസം മഴയുണ്ടാകാറില്ല നല്ല വെയിൽ സീസൺ ആയതുകൊണ്ട് പ്രൂൺ ചെയ്ത കമ്പുകളിൽ തളിരുകൾ ഫാസ്റ്റായിട്ട് വളർന്നു വരും പ്രൂൺ ചെയ്ത ചെടിയെ വെയിലത്താണോ ഷേഡിലാണോ വയ്ക്കേണ്ടത് പ്രൂൺ ചെയ്ത ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ് ഷേഡിൽ വെച്ചാൽ തളിരുകൾ ഫാസ്റ്റായിട്ട് വളർന്നു വരില്ല ട്രൂൺ ചെയ്ത അഡീനിയം പ്ലാന്റ്സിന് എന്ത് വളമാണ് കൊടുക്കേണ്ടത് ട്രൂൺ ചെയ്ത അഡീനിയം ചെടികൾ ഫാസ്റ്റായിട്ട് വളർന്നു വരുവാൻ ഗ്രോത്ത് മിക്സ്ചർ ഇട്ട് കൊടുക്കണം ഗ്രോത്ത് മിക്സ്ചർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ചാണകപ്പൊടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കമ്പോസ്റ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എല്ലിപ്പൊടി ട്വൻ്റി പെർസെൻറ്റേജ് വേപ്പിൻപിനാക്ക് ടെൻ പെർസെൻറ്റേജ് കൊണ്ടുള്ള നൈട്രജൻ വളമാണ് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ എൻ ബി കെ പൗഡർ ഇട്ട് കൊടുക്കാം ഈ വളം കൊടുക്കുന്നത് ചെടിക്ക് കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കണം ഇല്ലെങ്കിൽ ചെടി നീണ്ടു വളർന്നു പോകും പ്രൂൺ ചെയ്ത ചെടിക്ക് എങ്ങനെ വെള്ളം കൊടുക്കണം പ്രൂൺ ചെയ്ത അടീനിയം ചെടിക്ക് നമ്മൾ ഗ്രോത്ത് മിക്സ്ചർ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ വളം നല്ലവണ്ണം അലിഞ്ഞ് മണ്ണിൽ ചേരുകയുള്ളൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ഷെഡ്യൂളിൽ വെള്ളം കൊടുക്കാം പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയ കമ്പുകൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ പ്രൂൺ ചെയ്ത് മാറ്റിയ കമ്പുകളെ നട്ടുപിടിപ്പിച്ച് പുതിയ ചെടികൾ എടുക്കാം അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാം വിത്തിൽ ഇരുന്ന് വളർന്നു വരുന്ന ചെടിയെയാണോ പ്രൂൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റിനെയാണോ ട്രൂൺ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഡിഫറൻസ് നോക്കാനില്ല ഏത് ടൈപ്പ് പ്ലാന്റ്സും പ്രൂൺ ചെയ്ത് കൊടുക്കാം റീപോട്ടിങ്ങും പ്രൂണിങ്ങും ചേർത്ത് ചെയ്ത് കൊടുക്കാമോ ഒത്തിരി പേർ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് റീപോർട്ട് ചെയ്ത് മുപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പുതിയ ഇലകൾ വന്നതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ തളിരുകൾ ഫാസ്റ്റായിട്ട് വരുന്നത് അതായത് ചെടിയുടെ വേരുകൾ മണ്ണിൽ പിടിച്ചതിനു ശേഷം പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ സ്റ്റംസ് വേഗം വളരും ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്ത ചെടിയെ വീണ്ടും ഉടൻ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഏതെങ്കിലും കാരണം കൊണ്ട് പുതിയ തളിരുകൾ വളരാതെ നിന്നു പോയിട്ടുണ്ടെങ്കിൽ ചെടിയെ കുറച്ച് താഴ്ത്തി വീണ്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാം ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ താഴെ വളരുന്ന തളിരുകളെ വളരാൻ വിടാമോ ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴും അല്ലാതെയോ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന്റെ താഴെ നിന്ന് ഈ കാണുന്നത് പോലെ വളർന്നു വരുന്ന തളിരുകളെ വളരാൻ അനുവദിക്കരുത് ഉടൻ കട്ട് ചെയ്ത് മാറ്റണം ഇത് വളരാൻ അനുവദിച്ചാൽ ഗ്രാഫ്റ്റഡ് സ്റ്റെമ്മിന്റെ വളർച്ച കുറഞ്ഞു പോകും വർഷത്തിൽ എത്ര പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുക്കാം വർഷത്തിൽ മാക്സിമം രണ്ട് പ്രാവശ്യം പ്രൂൺ ചെയ്യാം ഫെബ്രുവരി മന്തിൽ പ്രൂൺ ചെയ്താൽ അതിൽ നിന്ന് ആറുമാസം കഴിഞ്ഞ് ജൂലൈ ആഗസ്റ്റിൽ പ്രൂൺ ചെയ്യാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് മഴ സീസൺ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പ്രൂൺ ചെയ്യാം ഇനി റീപ്പോർട്ടിങ്ങിനെ കുറിച്ച് ചില ഡൗട്ട്സ് നോക്കാം ഒരു ചെടിയെ എപ്പോഴാണ് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല നമ്മുടെ ആവശ്യമനുസരിച്ചാണ് റീപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് ചെടി കുറച്ച് വളർന്ന് ചെടിച്ചട്ടിയിൽ പാകമാകാതെ വരുമ്പോൾ നമുക്ക് റീപോർട്ടിംഗ് ചെയ്ത് കൊടുക്കാം അതല്ലാതെ കാഡക്സിനെ കുറിച്ച് ലിഫ്റ്റ് ചെയ്തു വയ്ക്കുവാൻ വേണ്ടിയും റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ആവശ്യമനുസരിച്ചാണ് അനുസരിച്ചാണ് ചെയ്യേണ്ടത് അതല്ലാതെ വർഷത്തിൽ ഒരിക്കൽ തീർച്ചയായിട്ടും റീപ്പോർട്ടിംഗ് ചെയ്തു കൊടുക്കണമെന്നില്ല റീപ്പോർട്ടിംഗ് ചെയ്യാൻ കറക്റ്റ് സീസൺ ഏതാണ് മഴയില്ലാത്ത ഏത് സീസണിൽ റീപ്പോർട്ട് ചെയ്തു കൊടുക്കാം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് ഡിസംബർ ഫസ്റ്റ് മുതൽ ജനുവരി ഫിഫ്റ്റീൻ വരെയാണ് കറക്റ്റ് ടൈം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ തണുപ്പ് കാലത്ത് ചെടി ഒരു ഡാർമൻസി സ്റ്റേജിലേക്ക് പോകും അതായത് ചെടിയിൽ ഒത്തിരി പൂക്കളും വരാറില്ല ഫാസ്റ്റായിട്ടുള്ള വളർച്ചയും കാണില്ല അതുകൊണ്ട് ആ സമയം നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നര ടു രണ്ട് മാസത്തിൽ ചെടി നല്ലവണ്ണം സ്റ്റിഡിയാകും അത് കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ചയും ഫാസ്റ്റ് ആയിട്ടുണ്ടാകും റീപ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് റീപ്പോർട്ടിംഗ് ചെയ്ത ചെടിയെ ഉടനെ വെയിലത്ത് വയ്ക്കരുത് റീപ്പോർട്ട് ചെയ്ത ഉടനെ ചെടിക്ക് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒരാഴ്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് റീപ്പോർട്ട് ചെയ്ത ചെടിക്ക് നാല് ടു അഞ്ച് ദിവസത്തിലൊരിക്കൽ മാത്രം ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതും ചെടി ചെട്ടിയിലുള്ള മണ്ണ് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം റീപോർട്ട് ചെയ്ത ചെടിക്ക് വളം ഇട്ടു കൊടുക്കാമോ റീപോർട്ട് ചെയ്ത ചെടിക്ക് ഏത് കാരണവശാലും വളം കൊടുക്കരുത് റീപോർട്ട് ചെയ്ത് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് പുതിയ ഇലകൾ വന്നതിന് ശേഷം മാത്രം വളം ഇട്ടു കൊടുക്കണം റീപോർട്ട് ചെയ്ത ചെടിയുടെ കാഡക്സ് എന്തുകൊണ്ട് ഞെങ്ങൊന്നു ഇലകൾ എന്തുകൊണ്ട് കൊഴിയുന്നു റീപോട്ട് ചെയ്തു കൊടുത്ത ചെടിയിൽ ഇത് രണ്ട് സംഭവിക്കുന്നത് നോർമൽ ആണ് ഇലകൾ കൊഴിയുന്നത് ട്രാൻസ്പ്ലാന്റ് ഷോക്ക് കൊണ്ടാണ് അതായത് ചെടിയെ റീപോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെടിയുടെ വേര് മുഴുവനും മണ്ണിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് ഒരു സ്ട്രെസ് ഉണ്ടാകും ആ സ്ട്രെസ്സിന്റെ ഔട്ട്പുട്ടാണ് ഇല കൊഴിയുന്നത് അത് പ്രോബ്ലം ഇല്ല ചെടിയുടെ കാഡക്സ് ഞെങ്ങുന്നത് ഉറച്ചു നിൽക്കുന്ന മണ്ണിൽ നിന്ന് എടുത്ത് തിരിച്ചു നടുന്നത് ചെറുതായിട്ട് ഞെങ്ങുന്നത് യൂഷ്വൽ ആണ് ഒത്തിരി അളവിൽ ഞെങ്ങുന്നുണ്ടെങ്കിൽ ചെടിക്ക് വെള്ളം കൊടുക്കാതെ വിടണം അതായത് ഏഴ് ടു പത്ത് ദിവസത്തിനൊരിക്കൽ ചെടിക്ക് വെള്ളം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചെടിയെ മണ്ണിൽ നിന്ന് മാറ്റി ഷേഡിൽ വച്ച് കൊടുത്ത് കാഡക്സ് ഉണങ്ങിയതിന് ശേഷം എടുത്ത് നടാം ഇങ്ങനെ ഷേഡിൽ വയ്ക്കുന്നത് വെള്ളം നനയാത്ത ഒരു സ്ഥലത്ത് വെറുതെ വച്ചും കൊടുക്കാം ഇല്ലെങ്കിൽ പ്ലാന്റിനെ ഒരു കയർ കെട്ടി ഹാങ് ചെയ്തും വിടാം ചെടികളുടെ ഇലകൾ എന്തുകൊണ്ട് മഞ്ഞ നിറമായി കൊഴിയുന്നത് അതുപോലെ പൂമുട്ടികൾ എന്തുകൊണ്ട് ബ്രൗൺ കളറിലേക്ക് മാറി കൊഴിഞ്ഞു പോകുന്നത് ഈ രണ്ടും അടീനിയൻ ചെടികളിൽ സംഭവിക്കുന്നത് ഒത്തിരി റീസൺസ് കൊണ്ടാണ് ചെടിക്ക് ഓവറായിട്ട് വെള്ളം കൊടുക്കുമ്പോഴും മഴവെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒത്തിരി കൊള്ളുമ്പോഴും ഇതുപോലെ സംഭവിക്കും ചെടിക്ക് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിനെ കുറയ്ക്കണം മഴ സീസണിൽ ചെടിയിൽ ഓവർ വെള്ളം കൊണ്ട് മഴ മാറിയ ഉടൻ തന്നെ വെയിൽ വരുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് സ്ട്രെസ് കൊണ്ട് ഇതുപോലെ ഇലകൾ മഞ്ഞളിച്ചും പൂമുട്ടുകൾ കൊഴിഞ്ഞും പോകാറുണ്ട് ഡിസംബർ ജാനുവരി പോലുള്ള തണുപ്പ് സീസണിൽ നൈറ്റ് മുഴുവനും ചെടിയിൽ മഞ്ഞ് കൊണ്ട് രാവിലെ വെയിൽ കൊള്ളുമ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ച് സ്ട്രെസ് കൊണ്ട് പൂക്കളും ഇലകളും കൊഴിഞ്ഞു പോകാറുണ്ട് ഇതൊക്കെ നോർമലാണ് തടയാൻ പറ്റില്ല ഈ റീസൺസ് അല്ലാതെ പേരിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പൂമുട്ടുകളും ഇലകളും കൊഴിയും ഇതിനെ തടയാൻ ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ ചെടിയുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചും ചെടിക്ക് സ്പ്രേ ആയിട്ടും കൊടുക്കാം ഇതല്ലാതെ ചെടിയുടെ മുകളിൽ വെള്ളം വീഴുന്ന രീതിയിൽ ഒഴിച്ചുകൊടുത്താൽ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകും വെള്ളം ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കണം അഡേനിയൻ ചെടിയുടെ കാഡക്സും വേരും എന്തുകൊണ്ടാണ് ചീഞ്ഞു പോകുന്നത് അതിന് എന്ത് ചെയ്യണം കാഡക്സും വേരും ചീഞ്ഞു പോകുന്നത് ചെടി വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ നിൽക്കുന്നത് കൊണ്ടും ചെടിക്ക് വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും കൊണ്ടാണ് അത് ഒഴിവാക്കണം ചെടിയുടെ പൂമുട്ടുകൾ വിരിയാതെ കൊഴിയുന്നത് എന്തുകൊണ്ടാണ് മണ്ണിൽ പൊട്ടാഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകാറുണ്ട് ചെടിയിൽ മുഞ്ഞ മീലിബഗ് പോലുള്ള കീടാണുശല്യങ്ങൾ ഉണ്ടെങ്കിലും പൂമുട്ടുകൾ കൊഴിഞ്ഞു പോകും ചെടിയുടെ വേരിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പൂമുട്ടുകൾ വിരിയാതെ കൊഴിഞ്ഞു പോകും ചെടിക്ക് വളങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഡൌട്ട്സിനെ നോക്കാം അടീനിയം ചെടിക്ക് എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത് മറ്റ് ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ അഡീനിയം പ്ലാന്റ്സിന് ഒത്തിരി നൈട്രജൻ വളങ്ങൾ കൊടുക്കരുത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചെടി ഇലച്ച് നീണ്ടു വളർന്നു പോകും പ്രൂൺ ചെയ്ത ഉടൻ നൈട്രജൻ വളങ്ങൾ കൊടുക്കുന്നതല്ലാതെ രണ്ടു മാസത്തിലൊരിക്കൽ വളരെ കുറഞ്ഞ അളവിൽ നൈട്രജൻ വളങ്ങൾ കൊടുത്താൽ മതി മഴക്കാലവും തണുപ്പ് കാലവും ചെടിക്ക് വളങ്ങൾ ഒന്നും കൊടുക്കരുത് ചെടിക്ക് എപ്പോഴാണ് ഫ്ലവറിംഗ് ബൂസ്റ്റർ അല്ലെങ്കിൽ പൊട്ടാഷ് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത് ചെടിയെ പ്രൂൺ ചെയ്ത് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് തളയർ നല്ലവണ്ണം വളർന്നു വരുമ്പോൾ ഫ്ലവറിംഗ് ബൂസ്റ്ററോ പൊട്ടാഷ് ഫെർട്ടിലൈസറോ കൊടുക്കാം ഇതല്ലാതെ രണ്ടു മാസത്തിലൊരിക്കലും ഈ വളം കൊടുക്കാം ഫ്ലവറിംഗ് മിശ്രും പൊട്ടാഷ് ഫെർട്ടിലൈസറും എങ്ങനെ എത്ര അളവിൽ കൊടുക്കണം എന്നുള്ള വീഡിയോ ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അഡീനിയം പ്ലേലിസ്റ്റിൽ നോക്കുക ചെറിയ ചെടികൾക്ക് ഫ്ലവറിംഗ് ബൂസ്റ്ററും പൊട്ടാഷും കൊടുക്കാമോ ഒരു വർഷത്തിന് താഴെയുള്ള ചെടികൾക്ക് ഫ്ലവറിംഗ് ബൂസ്റ്ററോ പൊട്ടാഷ് ഫെർട്ടിലൈസറോ ഇട്ട് കൊടുക്കരുത് ചെടി വളർന്ന് കുറച്ച് മെച്ചുവറായതിനു ശേഷം മാത്രം ഫ്ലവറിംഗ് ബൂസ്റ്ററും പൊട്ടാഷ് ഫെർട്ടിലൈസറും ഇട്ട് കൊടുക്കണം വളരെ ചെറിയ ചെടിക്ക് ഇട്ട് കൊടുക്കരുത് വിത്തിലിരുന്ന് മുളച്ചു വരുന്ന തൈകൾക്ക് എന്ത് വളമാണ് കൊടുക്കേണ്ടത് വിത്തിലിരുന്ന് മുളച്ചു വരുന്ന കുഞ്ഞ അടീന്യം ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് ചാണകം വെള്ളത്തിൽ കലക്കി കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളവും സോയ ചങ്ക്സ് പുളിപ്പിച്ച വെള്ളവും മുരിങ്ങയിലയുടെ ചാർ കൊണ്ടുള്ള വളവും ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം മുളച്ച തൈകൾ കുറച്ച് വളർന്ന് ഒരു പത്ത് സെന്റിമീറ്റർ വളർന്നതിനു ശേഷം അഡീനിയം ചെടികൾക്ക് കൊടുക്കുന്ന ഗ്രോത്ത് മിക്സ്ചർ ഇട്ട് കൊടുക്കാം അഡീനിയം ചെടിയുടെ കാഡക്സ് വലിപ്പം വയ്ക്കുന്നതിന് എന്ത് ചെയ്യണം കാഡക്സ് വലിപ്പം വയ്ക്കാൻ റെഗുലർ പ്രോണിങ്ങും റീ പോർട്ടിംഗ് ഫെർട്ടിലൈസറും അത്യാവശ്യമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അഡീനിയം ചെടിയിൽ വിത്തുകൾ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ അടീനിയം പ്ലാന്റ്സിലും അല്ലെങ്കിൽ എല്ലാ അടീനിയം പൂക്കളിലും വിത്തുകൾ ഉണ്ടാകാറില്ല അടീനിയം ചെടികളുടെ പൂക്കളിൽ പോളിനേഷൻ നടന്നാൽ മാത്രമേ വിത്തുകൾ ഉണ്ടാകാറുള്ളൂ സിംഗിൾ പെറ്റൽ അടീനിയംസിനെക്കാളും ഡബിൾ പെറ്റൽ അടീനിയത്തിൽ വളരെ റെയർ ആയിട്ടാണ് വിത്തുകൾ വരുന്നത് അഡീനിയം വിത്തുകൾ മുളപ്പിച്ചാൽ സെയിം കളറായിട്ട് ചെടികൾ കിട്ടുമോ സിംഗിൾ പെറ്റൽ അഡീനിയം വെറൈറ്റി ചെടികളുടെ വിത്തുകൾ മുളപ്പിക്കുമ്പോൾ സിക്സ്റ്റി സെയിം കളർ കിട്ടും ഒരു ഫോർട്ടി പെർസെന്റേജ് അതേ കളറിന്റെ വേറെ ഷെയ്ഡിൽ മാറി വരും ഡബിൾ പെറ്റൽ അഡീനിയം വിത്തുകൾ മുളപ്പിക്കുമ്പോൾ നയന്റി പെർസെന്റേജ് സെയിം കളറായിട്ട് വരില്ല അഡീനിയം ചെടികളിൽ വരുന്ന ശല്യങ്ങൾ എന്തൊക്കെയാണ് മുഞ്ഞ മേലിബക് വൈറ്റ് ഫ്ലൈസ് ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് അടീനിയം ചെടിയിൽ ഉണ്ടാകാറുള്ളത് ഇതിനെ തടയാൻ വേപ്പിൻ പിണാക്ക സ്പ്രേ യൂസ് ചെയ്യാം ഇതല്ലാതെ തയാമേത്താക്സാം ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ ശല്യങ്ങളെയും ഒഴിവാക്കാം ഇതല്ലാതെ ചെടിയിൽ ഉണ്ടാകുന്ന മറ്റൊരു കീടാണുശല്യം ബട്ടർഫ്ലൈ അല്ലെങ്കിൽ മാത് പോലുള്ള ജീവികളുടെ പുഴുക്കളാണ് ഇത് അടീനിയൻ ചെടിയിൽ ഉണ്ടാകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെടിയുടെ ഇലകളെ മുഴുവൻ തിന്നു തീർക്കും ചെടിക്ക് കൊടുക്കേണ്ട എൻപി കെ യുടെ റേഷ്യോ എന്താണ് എൻപി കെ എയ്റ്റീൻ 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 അല്ലെങ്കിൽ നയൻറ്റീൻ 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 ട്വന്റി 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 പോലുള്ള സെയിം റേഷ്യോ എൻപി കെ വളം ഏതായാലും യൂസ് ചെയ്യാം അഡീനിയത്തിന് കൊടുക്കുന്ന പൊട്ടാഷ് ഡിഇപി ഇതൊക്കെ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ ഏത് ബ്രാൻഡ് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവൈലബിലിറ്റി ഉള്ള ഏത് ബ്രാൻഡും യൂസ് ചെയ്യാം ഇതൊക്കെ വളം വാങ്ങുന്ന ഫെർട്ടിലൈസർ സ്റ്റോറുകളിലും ഓൺലൈനിലും മേടിക്കാൻ കിട്ടും അഡീനിയം ചെടികളെ കുറിച്ചുള്ള ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്ക് തീർന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതല്ലാതെയും നിങ്ങൾക്ക് വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മടിക്കണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല ഗാർഡൻ ഇൻഫർമേഷൻ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ